கிட்டத்தட்ட. ദീപു പുറത്തോട്ട് വന്നാ ഞാൻ നിന്റെ പണി ഞാൻ തീർക്കുവേ. ഇന്നലെ ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല, കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. അച്ഛ വിളിച്ചായിരുന്നോ? ഇല്ല മോനെ, സോറി അച്ഛാ, പോയിട്ട് വരാം. ഹരി, 12:30 നിന്റെ നീറ്റിന്റെ റിസൾട്ട് വരുന്നേ. അതെ, ആദ്യത്തെ 1000-ൽ എങ്കിലും ഉണ്ടാവോ? എന്താ കിട്ടും? എടാ, എന്റെ ഉള്ളു ഉരുപ്പിടി എല്ലാം പണയം വെച്ചിട്ടാ നിന്നെ ഈ കോഴ്സിന് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചത്. എന്നിട്ട് നിനക്ക് ഇത്ര കോൺഫിഡൻസ് ഉള്ളോ? ഇടൂ, അതല്ലേ പറഞ്ഞത് അവന് കിട്ടുമെന്ന്. ആ കിട്ടിയാ കൊള്ളാം, അല്ലെങ്കിൽ ഇനി ഇവിടെ ഒന്നും ഇല്ല. പണയം വെക്കാനും വിറ്റ് പറക്കാനും സീറ്റ് വാങ്ങിക്കൊടുക്കാനും ഒന്നും. എടാ, നിന്റെ ആന്റിയുടെ മക്കളെ പോലെ നീയും ആവുന്ന ഞാൻ അവരോട് ബെറ്റ് വെച്ചിരിക്കണേ. ചതിക്കല്ലേ മോനെ. അമ്മ, ഞാൻ എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. കണ്ടോ ഏട്ടാ, അവൻ ഇപ്പോഴും ഇത്ര ഉറപ്പേ ഉള്ളൂ. എന്തായാലും ഉച്ചയ്ക്ക് അറിയല്ലോ, അപ്പൊ നമുക്ക് സംസാരിക്കാം. ദീപു, നിനക്കെന്തെല്ലാം ലൈറ്റർ? നീ സിഗരറ്റ് വലിക്കേ? നീ ഇതെന്താ പറയണേ? എനിക്ക് സിഗരറ്റിന്റെ മണം പോലും ഇഷ്ടമല്ല, തലവേദന വരും. ഡോക്ടർ ആകാൻ പോകുന്ന എനിക്ക് അറിഞ്ഞൂടെ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന്. ഇതെന്റെ ലൈറ്റർ അല്ല. ഇപ്പൊ ഓർമ്മ വന്നു, നമ്മുടെ ശാന്തി ചേച്ചി ഇന്നലെ ഇവിടെ തൂക്കാൻ വന്നിരുന്നു, അപ്പ കൈ നീണത തിരിച്ചു കൊടുക്കണം. അതിന് ശാന്തി ചേച്ചി സിഗരറ്റ് വലിക്കോ? പാവം, ഇത്ര വീട്ടിലാ ജോലി ചെയ്യുന്നത്, ഒരു ദിവസം പോലും അവധി കിട്ടാനില്ല, ഒരുപാട് സങ്കടമുണ്ട്. അപ്പൊ ആ വേദനയൊക്കെ മാറാൻ വേണ്ടി 1-2 സിഗരറ്റ് വലിക്കും. പാവം ആട്ടോ ശാന്തിയൊക്കെ. ഞാൻ അറിഞ്ഞെന്ന് അറിഞ്ഞിട്ട് തന്നെ ശാന്തി ചേച്ചിക്ക് ഭയങ്കര വിഷമായി. ഇനി നീയും കൂടി അറിഞ്ഞെന്ന് അറിഞ്ഞോണ്ടല്ലോ ശാന്തി ചേച്ചിനെ പിടിച്ചാ കിട്ടൂല. ഐ ലവ് യു ശാന്തി ചേച്ചി. എല്ലാം ശരിയോ? ടെൻഷൻ അടിക്കല്ലേ. ഇവൻ ഇതെന്തു പറ്റി? എനിക്കറിയൂടാ.